സലഫി മസ്ജിദ് പുത്തനത്താണിയും മസ്ജിദ് അൽ ഫുർഖാൻ പുത്തനത്താണിയും സംയുക്തമായി ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. ഷെഫീഖ് അൻസാരി കഞ്ഞിപ്പുര നേതൃത്വം നൽകി. ദാനദർമ്മങ്ങളുടെയും പുണ്യകർമ്മങ്ങളുടെയും 29 ദിവസത്തെ ദിനരാത്രങ്ങൾക്ക് വിട ചൊല്ലി മുസ്ലിംകൾ ഇന്ന് ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. ശവ്വാലിന്റെ പുണ്യദർ മാനത്ത് ദൃശ്യമാകുന്നതോടെ ഓരോ വിശ്വാസികളുടെയും മനസ്സിൽ സന്തോഷവും ആഹ്ലാദവും നിറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാവിൽ തസ്ബീഹും അന്തരീക്ഷത്തിൽ തക്ബീറുകളും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മുസ്ലിം സംസ്കാരവും പൈതൃകവും മനുഷ്യ സൗഹാർദ്ദവും ഉയർത്തിപ്പിടിക്കുന്ന സ്നേഹത്തിന്റെ മാർഗദീപങ്ങളാണ് ഇസ്ലാമിലെ പെരുന്നാളുകൾ എന്ന് നമുക്കറിയാം. അതെ, ഇന്ന് നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ്. സന്തോഷത്തിന് പ്രതിഫലമുണ്ട്, അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. നമ്മെ നമ്മുടെ നോമ്പിന്റെ ഭാഗമാണ് അറിയുന്നത്. ഇന്ന് നാം സന്തോഷിക്കേണ്ട ദിനമാണ്. ഇന്ന് രണ്ടു തരത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വിഭാഗം ആളുകൾ ഇടങ്ങറുകൾ മാറിക്കിട്ടിയതിന്റെ പേരിൽ സന്തോഷിക്കുന്നുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് കിറ്റ് കിട്ടിയതിന്റെ പേരിൽ, സ്വതന്ത്രങ്ങൾ കിട്ടിയതിന്റെ പേരിൽ, സകാത്തുകൾ കിട്ടിയതിന്റെ പേരിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും മുസ്ലിം ഉമ്മത്ത് മുഴുവൻ സന്തോഷിക്കുന്ന രണ്ടാമത്തെ കാര്യം, എന്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു എനിക്ക് പൊറുത്തു തന്നല്ലോ. അതെ, ഈ വിശുദ്ധ റമദാൻ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി വന്നതാണ്. ആത്മനിയന്ത്രണത്തിന്റെ ജീവിത വഴിയിൽ വിശുദ്ധിയുടെ മാസം പിന്നിട്ട വിശ്വാസി സമൂഹം ആത്മഹർഷത്തിന്റെ നിറവിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് സലഫി മസ്ജിദ് പുത്തനത്താണിയും മസ്ജിദ് അൽ ഫുർഖാൻ പുത്തനത്താണിയും സംയുക്തമായി ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. പുത്തനത്താണി ഐറസ് ഓഡിറ്റോറിയം ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിന് ഷെഫീഖ് അൻസാരി കഞ്ഞിപ്പുര നേതൃത്വം നൽകി. ഇസ്ലാമിന്റെ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്ന കർമ്മമാണിതെന്നും ആഘോഷദിനമായ പെരുന്നാളിൽ ഒരാളും പട്ടിണി കിടക്കരുതെന്ന സന്ദേശമാണത്. ദരിദ്രരും ധനികരും തമ്മിലുള്ള സ്നേഹബന്ധം ഇതിലൂടെ ഊട്ടിയുറപ്പിക്കാനാകുമെന്നും മനുഷ്യഹൃദയങ്ങൾ തമ്മിൽ നന്മകൾ കൈമാറുന്നതിലൂടെ സാമൂഹിക ബന്ധങ്ങളും സുശക്തമാകുമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്നും ഷെഫീഖ് അൻസാരി കഞ്ഞിപ്പുര പറഞ്ഞു. നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ ജനാവലി ഈദ്ഗാഹിൽ പങ്കെടുത്തു. ഈദ്ഗാഹിൽ എത്തിയവർക്ക് മിഠായി വിതരണം ചെയ്തു. എൻ ഇബ്രാഹിം ബാവ, റഹീം കുണ്ടിൽ പുത്തനത്താണി, കെ പി ഇബ്രാഹിം ബാവ, ടി പി അബ്ദുറഹ്മാൻ, അഷ്റഫ് ഹാജി ചുങ്കം, വി പി ബാവ, ജാവിദ് മാസ്റ്റർ, വി പി അബ്ദുറഹ്മാൻ, കെ അലി ഹസൻ, സെയ്ദ് ഹുസൈൻ തങ്ങൾ, മജീദ് പറമ്പൻ, ഹുസൈൻ കല്ലിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്. നമ്മുടെ ഹുബ്ബൂസ്, അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന ഹുബ്ബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഹുബ്ബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ ഗുബൂസ് മാത്രം മതി. അൽദാൻ ഗുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ ഗുബൂസും ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് ഗുബൂസ്.